ഹലോ ഗൈസ്, ഹാപ്പി വിഷു ടു ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ പരിപ്പ് പായസമാണ്. ചെയ്യാൻ പോകുന്നത് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഒരു 5 തേങ്ങ ചരിവിയത് എടുക്കുക, പിന്നെ ഒരു 500 ഗ്രാം ചെറുപയർ പരിപ്പ് പായസം വെക്കുന്നത്, പിന്നെ വേണ്ടത് പഴം, ഒരു 2 പഴം ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു 1.5 കിലോ ശർക്കര, പിന്നെ ഏലക്ക, മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ തേങ്ങ ഇങ്ങനെ പീസാക്കി വെച്ചത്, പിന്നെ നമ്മളെ ഉണങ്ങലരി, ഉണങ്ങലരി പായസം വെക്കുന്ന ഉണങ്ങലരി 1 കപ്പ് എടുക്കുക, പിന്നെ നെയ്യും. ഈ സാധനം മാത്രമാണ് നമുക്ക് വേണ്ട ആവശ്യമുള്ളത്. അടുത്തതായിട്ട് നമ്മൾ തേങ്ങയുടെ പാലെടുക്കണം. തേങ്ങയുടെ പാലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കിട്ടുന്ന പാല് മാറ്റി വെച്ചിട്ട് ആ പാലാണ് പായസത്തിൽ നമ്മൾ അവസാനം ഒഴിക്കേണ്ടത്. പിന്നെ സെക്കൻഡ് നമ്മൾ വെള്ളം കൂട്ടിയിട്ട് എടുക്കുന്ന പാലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കുക. ഇത് നമ്മൾ തീ കത്തിക്കാൻ പോവുകയാണ്, നമ്മളെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിപ്പ്. 500 ഗ്രാം പരിപ്പ് നമ്മൾ പൊട്ടിച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ വറക്കണം, അതിന് വേണ്ടിയിട്ട് ഇതിലെ വിടുക. പരിപ്പ് വറുത്ത ശേഷം പരിപ്പ് നമ്മൾ നല്ലോണം കഴുകണം. മതി, പരിപ്പിൻ്റെ ഡബിള് വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കുക, ഉരുളിയിലൊഴിക്കുക. എന്നിട്ട് ആ പരിപ്പ് നമ്മൾ ഇട്ട് ചൂടാക്കുക. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഈ അരിയില്ലേ കുത്തരി, അത് നല്ല ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെക്കുക. അത് രണ്ടും നല്ല വെന്ത് ഒന്ന് പതുക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഈ അരിയും പരിപ്പും നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടാമത് എടുത്ത പാല്, രണ്ടാമത് നമ്മൾ തേങ്ങയിൽ വെള്ളം കൂട്ടിയിട്ട് എടുത്ത പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. അത് മാറിപ്പോയത് രണ്ടാമത് എടുത്ത പാല് ആദ്യം ഒഴിക്കുക. എന്നിട്ട് അത് ജസ്റ്റ് പതയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് അത്യാവശ്യം വെള്ളമൊക്കെ കൂട്ടിയിട്ടാണ് ഈ പാല് എടുക്കുന്നത്, രണ്ടാമത് എടുക്കുന്ന പാല്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക, ഇളക്കിയിട്ട് ഇത് പതയ്ക്കുന്ന വരെ സെറ്റ് ചെയ്യുക. ശർക്കര അങ്ങോട്ടേക്ക് അലിയിക്കണം, കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കി അലിച്ച ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇത് എന്നിട്ട് നേരെ നമ്മൾ ഒഴിക്കുക, നല്ല ഒഴിക്കുക. ഈ വൃത്തിയിൽ അങ്ങോട്ട് ഇളക്കുക, ഏലക്കായി ഇടുക, എന്നിട്ട് അങ്ങോട്ട് വൃത്തിയിൽ അങ്ങോട്ട് ഇളക്കുക. ഏകദേശം അരിയൊക്കെ എന്തിക്കുന്നു. ഇത് നമ്മൾ തേങ്ങേൻ്റെ ഫസ്റ്റിലിട്ട പാലാണ്, നല്ല കട്ടിയുള്ള പാലാണ്. അത് നമ്മൾ ഇത് ലാസ്റ്റ് സമയം എടുക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പ് ആഡ് ചെയ്യുക. ഇത് ഇളക്കി കൊടുക്കുക.
നമ്മൾ ആ എടുത്ത പഴം കട്ട് ചെയ്ത പഴമല്ല ഇളകിട ഇത് ഇളക്കി കൊടുക്കുക കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം പതയ്ക്കും പതയ്ക്കുമ്പോൾ നമ്മൾ ബാക്കി റോസ്റ്റ് ചെയ്ത അണ്ടി മുന്തിരി തേങ്ങക്കൊക്കെ നല്ല ഇടണം അവസാനം നമ്മൾ ചെയ്യേണ്ടത് നെയ്യ് അതിൻ്റെ മുകളിൽ ചെറുങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പായസം ഓക്കെയാണ്.